ഒരു കാര്യം പറയാം, ഇപ്പൊ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം വെച്ചോളൂ, അവിടുന്ന് ഇതുവരെ ശരിക്കും മണിക്കൂട്ടൻ എപ്പോഴും പറയും നമ്മളൊരു സാധാ ഫാമിലിന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് വന്നു എന്നൊരു മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു. സീറോയിൽ നിന്ന് വന്നിട്ട് വരുന്ന ഒരു സ്ട്രഗിൾ, ശരിക്കും അതൊരു ഇപ്പൊ നമ്മൾ ഒത്തിരിയും പേര് ആഗ്രഹിക്കുന്നുണ്ട് ഫിലിമിൽ വരാൻ, ഒത്തിരി പയ്യന്മാരായാലും പെൺകുട്ടികളായാലും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭയങ്കര എളുപ്പമാണോ? അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രഗിൾ എന്താണ്? ഒരു എയിമിലേക്ക് എത്താൻ പെടുന്ന ഒരു പാട്, ഇതിനകത്തൊരു ജേണി ഉണ്ടല്ലോ, നല്ലൊരു സ്ട്രഗിളാണ്, അതൊന്നും നമുക്കൊന്ന് പറഞ്ഞേ ചേ. ഇനിയിപ്പത്തെ പിള്ളേർക്ക് അത് അറിയണം. ഇല്ല ചേച്ചി, നേരത്തെ പറഞ്ഞപോലെ ഈ സ്ട്രഗിള് നമ്മൾ ആ സ്ട്രഗിളിങ് ടൈം എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്കിപ്പം സിനിമയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ചില കാര്യങ്ങളും, ഇപ്പം നമ്മളൊരു ആക്ടറോ അല്ലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളെ നിൽക്കുമ്പോഴത്തേനും അതിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില സദസ്സിൽ ചെല്ലുമ്പോഴത്തേനും ജനങ്ങളെ റെക്കഗ്നൈസേഷൻ ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിൽ നിന്ന് ചില സമയം നമുക്ക് സ്ട്രഗിളിങ് ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തിക്ത അനുഭവങ്ങളുണ്ടാവും, അതും എൻജോയ് പഠിക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ സാധാരണ ഫാമിലിയിൽ നിന്ന് സിനിമ വരും അങ്ങനെയല്ല. കാരണം ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആർക്ക് സിനിമ വരാം. ഇപ്പോൾ ചേച്ചി നേരത്തെ ഒരു ഷോയെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ആ ഷോയിൽ ഞാൻ 20 വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എന്നെ അവർ വിളിച്ചത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാ അക്കൗണ്ട് അത്ര അപ്പോൾ ആ സമയത്തെല്ലാം ഫേസ്ബുക്കൊന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എൻ്റെ കൂടെ അന്നാ പ്രോഗ്രാം. അപ്പം എന്ന് പറഞ്ഞാൽ അല്ല ചേച്ചി, എൻ്റെ കൂടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ 20 വർഷം ഞാൻ നിൽക്കുമ്പോഴും ഇവർ വരുമ്പോഴത്തേനും സോഷ്യൽ മീഡിയ ഒരു കാര്യത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഫെയിമിലായിട്ട് വരിക എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് എളുപ്പമാണ്. പക്ഷേ നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നതാണ്. ഇന്നിപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഫുഡാണ്. കാരണം അനുചേച്ചിയുടെ പ്രോഗ്രാം എന്ന് അനുചേച്ചി വരുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ ഇപ്പം എനിക്കൊന്നും ഞാൻ 20 വർഷം കഴിഞ്ഞു. അത് നിലനിർത്തുക എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. പക്ഷെ നിലനിർത്താൻ വേണ്ടി ചില സമയത്ത് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഹേർട്ട് ചെയ്യേണ്ട ചിലപ്പോൾ ഇഫ് ഇത് നിർത്താൻ വേണ്ടി ആരുടെയെങ്കിലും അവസരങ്ങൾ തട്ടിയെടുക്കുക, അല്ലെങ്കിൽ അവരെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ ചെയ്ത കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബൂമറാങ് തിരിച്ചടിക്കും. പക്ഷേ എത്രത്തോളം നമ്മൾ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നതാണ് ചേച്ചി, സാധാരണ ഫാമിലിന്നോ അല്ലെങ്കിൽ അതിലോട്ട് വരുന്നത് കഷ്ടപ്പാട്, എല്ലാ മേഖലയിലും കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെടുക അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തന്നെ പോളിഷ് ചെയ്യേണ്ടതാണ്. ഇന്നലത്തെ എന്നേക്കാൾ ഇന്നത്തെ കുറച്ചും കൂടെ ബെറ്ററായി എന്നെ ഒരു ആക്ടർ എന്ന രീതിയിലോ, അല്ലെങ്കിൽ ഏത് ജോലി നിൽക്കുന്ന ഒരാളോ എന്നുള്ള രീതി മാറ്റിയെടുക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അല്ലാതെ എൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് സ്വന്തമാണ്, പക്ഷേ എൻ്റെ സന്തോഷവും എൻ്റെ സിനിമയിലെ സക്സസ്സും എൻ്റെ പ്രേക്ഷകർക്ക് സ്വന്തമാണ്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് ഞാൻ എന്നിലേക്ക് തന്നെ വെച്ചേക്കാണ്. നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളും നമ്മുടെ ആ കാര്യങ്ങൾ നമ്മളത് പുറത്ത് കാണിക്കാതെ അങ്ങനെ ഒരു പുറത്തിപ്പം ഞാൻ ഇൻഡസ്ട്രി വരുമ്പോഴത്തേക്ക് എനിക്ക് എല്ലായിടത്തും വെൽക്കം കിട്ടണമല്ലോ. തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ തിക്താനുഭവങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാകും. പക്ഷെ 10 പേര് നമ്മളെ അറിഞ്ഞ് നമ്മൾ 10 കഷ്ടപ്പെടാനായിട്ട് വരുമ്പോൾ 10 പേരുടെ മുമ്പ് വെച്ച് നമ്മളെ ഒന്ന് ഈ വിഷമിപ്പിച്ചാൽ നമുക്കത് കുട്ടിക്കാലത്തേക്കാട്ടിലും കുറച്ചുകൂടെ ഹേർട്ട് ചെയ്യും. അത് ഹേർട്ട് ചെയ്യും ചേച്ചി. പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ രീതിയാണത്, അത് നമുക്കായിട്ട് മാറ്റാം. ബാക്കി ഒരാൾ നമ്മൾ എന്തറിയുന്നു എന്നുള്ള കാര്യം മണിക്കൂട്ടൻ എന്ത് ചെയ്യും? ഞാൻ പോയി അപ്പുറത്തെ ബാത്റൂമിൽ കയറി 2 ബക്കറ്റും ചവിട്ടി പൊട്ടിച്ചിട്ട് ഞാൻ ഇവന് തിരിച്ചോട്ടു. ഇതൊന്നും അല്ല കേട്ടോ, അവൻ അങ്ങനെ ഒന്നല്ല, കുട്ടിയല്ല, നല്ല കുട്ടിയാണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുഖത്തേക്ക് കാണിക്കില്ലായിരിക്കും. പക്ഷെ നമുക്ക് വരുന്നത് ദേഷ്യം എവിടെയെങ്കിലും പ്രകടിപ്പിക്കണം, അത് ഒരാളുടെ ദേഹത്താണോന്നില്ല. ദേഷ്യം ആർക്കും ദ്രോഹമില്ലാത്ത ജോലികളെ കൊച്ചു ചെയ്യുന്നത്.